ഇത് 2023 ജൂലൈ 2-ന് ഇത് ബദ്രയിൽ ചുടൽപ്പ് പോകുന്ന ഭാഗത്ത് ഒരു വെള്ളക്കെട്ടുണ്ട്. ഇടിപ്പം വെള്ളക്കെട്ട് എന്ന് പറഞ്ഞെങ്കിൽ ചെറിയ രീതിയിലൊന്നുമല്ല, നല്ല നല്ല ഏരിയയിൽ വ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മിനിമം 1 ഏക്കർ സ്ഥലത്തുണ്ടാവും. അപ്പോൾ ഈ വെള്ളക്കെട്ട് ഇപ്പോൾ എങ്ങനെ വന്ന്, അപ്പോൾ ഇത് ഇത് എന്തുകൊണ്ടറിഞ്ഞു ഇന്നിപ്പോൾ പറയുന്നത്? 2017 ചെറിയൊരു 10-20 സെൻറ്റ് സ്ഥലത്താടെ വെള്ളം കെട്ടി നിന്നിട്ടാകുമ്പോൾ എല്ലാ ആൾക്കാരും നാടിൻ്റെ അകത്തുള്ള പല സംഘടന, ആക്ഷൻ കമ്മിറ്റി, അതുപോലെ രാഷ്ട്രീയ പാർട്ടി, വാർഡ് കമ്മിറ്റി, മുനിസിപ്പൽ കമ്മിറ്റി, കേരളത്തിലുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, മീഡിയക്കാർ, ജില്ലാ ഭരണകൂടം എല്ലാവരും അന്ന് ഒരാളെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനും വ്യക്തി വൈരാഗ്യം തീർക്കാനും എല്ലാവരും അതിനെ ഒരു ഉപകരണമായിട്ട് കണ്ടിട്ട് അന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും ഭയങ്കര ആദി ഉണ്ടായിരുന്നു. ഇവിടെ പകർച്ചവ്യാധി പടരും, മാരകമായ രോഗമുണ്ട്, ഇവിടെ മലേറിയ ഉണ്ട്, ടൈഫോയിഡ് ഉണ്ട്, ഡെങ്കി ഉണ്ട്, കൊതുവിൻ്റെ കടിയുണ്ട് അല്ലേ. ഇന്നിപ്പോൾ എന്താ ഇവിടെ കൊതുവൊന്നും കടിക്കുന്നില്ലേ, കൊതു എന്താ ഇവിടെ മുട്ട വിരിക്കുന്നില്ലേ. എൻ്റെ ഒരു ആംഗിളിൽ ഇവിടെ 10 ലക്ഷം മുട്ടയാണ് ഓരോരോ ദൈനംദിന ഇവിടെ വിരിച്ചിട്ട് കൊതു ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ ഇന്നായിരിക്കും പ്രശ്നമില്ല, ആർക്കും പരാതിയുമില്ല, യാതനയില്ല, വേദനയുമില്ല. അന്നിപ്പോൾ നമ്മളൊന്ന് കുത്തം കിട്ടിയൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മളെ പാർട്ടി വേറെ അല്ലേ, രാഷ്ട്രീയം പറയാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളെ സംഘടനാപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും വ്യക്തിപരമായിട്ടും നിങ്ങൾ നന്നായിട്ട് ദ്രോഹിച്ച് അതിൽ എല്ലാ ശത്രുക്കളും ഒന്നിച്ചിട്ടാണ് നമ്മളെ അറ്റാക്കാക്കിയത്. എന്നിട്ടിപ്പോൾ ഒന്ന് സംഭവിച്ച ജില്ലാ ഭരണകൂടത്തിൻ്റെ നിങ്ങൾ കരിഞ്ഞിട്ടും മീഡിയയിലും ക്യാപ്ചറാക്കിയിട്ട് കരിനിയമങ്ങളെല്ലാം ചാർത്തിയിട്ട് 24 മണിക്കൂർ കൊണ്ട് ഒഴിപ്പിച്ച് കൊടുക്കണോ, വെള്ളം ക്ലിയറാക്കി കൊടുക്കണോ, മോട്ടറെല്ലാം വെച്ചിട്ട് പരിസരവാസികളുടെ ഇടയിൽ തെറ്റിദ്ധാരണയെല്ലാം പരത്തിയിട്ട് നമ്മളെ വ്യക്തിപരമായിട്ട് നന്നായിട്ട് നിങ്ങൾ ദ്രോഹിച്ച് ഇന്നിപ്പോൾ എന്തായിരിക്കും പ്രശ്നമില്ലാത്ത? എന്താ ഇന്ന് കൊതു കടിക്കുന്നില്ലേ, ദുർഗന്ധം ഇല്ലേ, മാരകമായ രോഗം പടരുന്നില്ലേ, എന്താ കേരളത്തിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലേ, ജില്ലാ ഭരണകൂടം ഇല്ലേ, ഇപ്പോൾ ഇവിടെ കാസർഗോഡ് വാർഡ് കമ്മിറ്റി ഇല്ലേ, ഈ വാർഡ് ഇത് 11-ാം വാർഡ് ബദ്ര വാർഡ്, ഇന്നെന്താ ആൾക്കാർ ആരും ആക്ഷൻ കമ്മിറ്റി ഇല്ല, മുനിസിപ്പൽ കമ്മിറ്റി ഇല്ലേ, MLA വരുന്നില്ല, രാവിലും വൈകുന്നേരം കുളി ഓടിക്കുന്ന ആൾക്കാരെല്ലാം വന്നിട്ട് ഇനി എങ്ങനെയെല്ലാം യൂസ് ചെയ്തിട്ട് ഒരുത്തന്നെ ദ്രോഹിക്കണോ? അന്ന് നിങ്ങൾ നന്നായിട്ട് യൂസ് ആക്കിയില്ലേ? അപ്പോൾ ഇത് അന്ന് 2017 വെള്ളം കെട്ടി നിന്നതിന് തൊട്ട് 2 പ്ലോട്ട് മുമ്പിലാണ് ഇത്. ഞാൻ ഈ വ്യക്തികളെയോ ഇത് ഇന്നയാളെ തൊട്ട് വന്നതോ ഓറെ ക്രൂശിക്കാനോ കുറ്റപ്പെടുത്താനോ ഞാൻ നിൽക്കുന്നില്ല. ഇതൊരു സാഹചര്യം കൊണ്ട് ഇവിടെ സൃഷ്ടിച്ചിപ്പോൾ. അന്ന് ആരെ തൊട്ടാണ് ആ വെള്ളം കെട്ടിയത്? ഒരു തോടെല്ലാം മൂടിയിട്ട് കിണറെല്ലാം കുഴിച്ചിട്ട് മുകളിൽ നിന്ന് വരുന്ന വെള്ളം മറിഞ്ഞതാണ് തോട്ടത്തിൽ, ഈ കണ്ടത്തിൽ അതവിടെ കെട്ടിക്കിടന്ന് വലിയൊരു വെള്ളക്കെട്ടുണ്ടായി. അന്ന് അന്ന് ഒരു 30 സെൻറ്റ് സ്ഥലം ആ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു 1.5 ഏക്കർ സ്ഥലത്താണ് വ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് പരാതിയില്ല, പ്രശ്നമില്ല. അന്ന് വല്ലാത്ത പ്രശ്നം, വല്ലാത്ത ദ്രോഹം. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ നിങ്ങളാളെന്തെങ്കിലും കുറ്റം ചെയ്യുമ്പോൾ നാട്ടുകാർക്ക് ഇപ്പോൾ നാറ്റവും കൊതുവില്ല, പകർച്ചവ്യാധിയില്ല, പ്രശ്നങ്ങളുമില്ല, ജില്ലാ ഭരണകൂടവുമില്ല, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റില്ല, മീഡിയക്കാരില്ല, ആക്ഷൻ കമ്മിറ്റി ഇല്ല, ഒന്നുമില്ല. എന്തേ നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഒന്നായതുകൊണ്ടാണോ മൗനം? അപ്പോൾ ഇതിൽ രാഷ്ട്രീയ പകപോക്കലിന് ഉപയോഗിക്കാൻ പാടുണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യം? ഇനിയെന്താണ് പരിഹാരം? അത് കാണാം. ഞങ്ങളെ ഭാഗത്തു നിന്ന് എന്ത് സഹായം വേണം ഞങ്ങൾ ചെയ്തുതരും. ഞങ്ങൾക്കിപ്പോൾ ആരോട് വ്യക്തി വരാകം തീർക്കാനുള്ളതല്ല ഈ ഒരു അപകടമുഖം. ഈ അപകടത്തിൻ്റെ സാഹചര്യം മുതലെടുക്കാൻ ഞാനില്ല. ഞാൻ എന്നാൽ കയ്യിൽ നിന്ന് എന്ത് സഹായം ഞാൻ ചെയ്തു കൊടുക്കും? എന്ത് ഇനി എന്ത് സജഷൻ വേണ്ട ഞാൻ ചെയ്തു കൊടുക്കും? അപ്പം എന്നെ കുത്തിയാളോട് ഞാൻ തിരിച്ചു കുത്താൻ എനിക്കറിയായിട്ടോ അതിനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടോ അല്ല. എനിക്ക് വിളിച്ചെങ്കിലും എന്ത് ഇന്ന് ഡിപ്പാർട്ട്മെൻറ്റ് വരെയല്ലേ, ഭരണകൂടം വരെയല്ലേ, മീഡിയക്കാർ വരെയല്ലേ, എന്ന് നമുക്ക് കമ്മിറ്റികൾ രൂപീകരിക്കാൻ പറ്റിയല്ലേ. പക്ഷെ അതല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, എല്ലാത്തിനും ഇല്ല ഒരു കാലം പകരം നിങ്ങളോട് ചോദിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അജീർണിച്ച മനസ്സിൻ്റെ ഉടമകളോട് മാത്രം എനിക്ക് പറയാനല്ല, എല്ലാവരോടും ഞാൻ ഉദ്ദേശിച്ചിട്ട് പറയുന്നല്ല. ഇതൊന്ന് കണ്ടാവേ. ഇന്നിപ്പോൾ നിങ്ങൾ എല്ലാവരുടെ മൗനത്തിലാണ്. ഒരു പ്രശ്നവുമില്ല, ആർക്കും കൊതുവില്ല, പകർച്ചവ്യാധിയുമില്ല, നാട്ടുകാർക്കും പ്രശ്നമില്ല, ആർക്കും സ്മെല്ലടിക്കുന്നുമില്ല, ഒന്നുമില്ല. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കാനും ഞാൻ എടുത്തിട്ട് ഇടുന്നത് എനിക്ക് ആരോടും വിരോധം തീർക്കാനല്ല. ഇത് പറഞ്ഞില്ല കണ്ടല്ലോ, എനിക്കൊരു മനസ്സമാധാനമില്ല. ഇന്ന് എൻ്റെ ഉപ്പ ജീവിച്ചിരിപ്പില്ല, എൻ്റെ ഉപ്പ മരിച്ചുപോയി 4-5 കൊല്ലം മുമ്പ് മരിച്ച്. അപ്പോൾ ഒരു 7-8 കൊല്ലം മുമ്പ് നിങ്ങൾ നന്നായിട്ട് അന്ന്
എന്നെയും എൻ്റെ ഉപ്പാനെല്ലാം നന്നായിട്ട് വ്യക്തിപരമാകുകയും തീർത്തിട്ടുണ്ട്. നല്ലോണം ദ്രോഹിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. ആ മുറിവ് ഉണങ്ങിയിട്ടാണ്, അത് ഉണങ്ങാത്തത് കൊണ്ടാണ് ഇപ്പം ഞാനിതൊന്ന് കാണിച്ചത്. പിന്നെ നിങ്ങൾ മൗനത്തിൽ നിങ്ങൾ ആളായത് കൊണ്ടാണോ മൗനം എന്നുള്ളൊരു ചോദ്യം എൻ്റെ അടുത്ത്. ഞാൻ ആ വ്യക്തികളെ ഞാൻ സഹായിക്കും, എന്നെ സമീപിച്ചാൽ ഞാൻ സഹായിക്കും. എന്താണ് ചെയ്യാൻ എന്നാൽ പറ്റുന്നത് ഞാൻ സഹായിച്ചു കൊടുക്കും. ഞാനിതിനെ മുതലെടുക്കാൻ ഞാൻ ഉപയോഗപ്പെടുത്തല. ഇതൊന്ന് പരിഹരിച്ചിട്ട് എല്ലാവർക്കും ഒന്ന് ഈ പ്രശ്നം ഒന്ന് തീർക്കാം. ഞാൻ ആത്മാർത്ഥമായിട്ട് സഹകരിക്കും. നിങ്ങൾ ചെയ്ത പോലൊന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്താ മഴക്കാല ശുചീകരണ പ്രവൃത്തി മുന്നേ നടത്തിയാൽ ഈ തോടുകളെല്ലാം നന്നായിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ തോടുകളെ ബന്ധമായിട്ടുണ്ട്. ഈ വെള്ളമാണ് കണ്ടത്തിലേക്ക് മറിയുന്നത്. ഇത് സ്ട്രൈറ്റ് പോകേണ്ട തോട്. ഈ വെള്ളം കണ്ടത്തിലേക്ക് മറിയും. ഈ വെള്ളങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ മുകളിൽ വരുന്ന ഭാഗത്ത് നിന്നുള്ള വെള്ളം ആ തോട്ടിലോടിയിട്ട് അത് നേരെ തന്നെ ഈ റോട്ടിലുള്ള ഈ നാട്ടിലെങ്ങനെയാണ് ആ തോടിൻ്റെ ഘടന, അതിനനുസരിച്ച് പോയാലും ഒരു പ്രശ്നമില്ല, അല്ല പരിഹരിക്കപ്പെടും. ഇതിപ്പോൾ മറ്റോനെ വൈചാരണോ ആരെങ്കിലും ദ്രോഹിക്കണോ അല്ലെങ്കിൽ ദുരുദ്ദേശം ഉണ്ടെങ്കിൽ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓറെ സ്വയം നന്നാവലല്ലാണ്ട് നമുക്ക് പിന്നെ പറഞ്ഞു പറയാനില്ല ഈ കാര്യത്തിൽ. ഇത് പണ്ടത്തെ വെള്ളക്കെട്ടാണ്, ഇപ്പോൾ വെള്ളക്കെട്ടുകടെ ഉണ്ട്. വരുന്ന കാരണം മനസ്സിലായില്ലേ, വെള്ളങ്ങളിങ്ങനെ മറിയും അങ്ങോട്ട് മറിയും. ആരെ കുറ്റപ്പെടുത്താനൊന്നുമില്ല, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ മതി. ചെയ്യേണ്ട സമയത്ത് പണി എടുക്കണം. മഴക്കാലം വരുന്നതെന്ന് എല്ലാവർക്കും അറിയും. മഴക്കാല ശുചീകരണ പ്രവൃത്തി കേരളത്തിൽ ഒട്ടാകെ പകർച്ചവ്യാധി വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പ്രതിവിധി എന്ന നിലയിൽ എല്ലായിടത്ത് തോടുകളും ഓടകളെല്ലാം ക്ലിയർ ആവും. ഇവിടെ അതൊന്നും ചെയ്യല. എങ്ങനെയെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുണ്ടാണോ, അന്നെങ്കിലും ഒരു നാലാളെ കുരിശിലേറ്റാൻ പറ്റൂ. പിന്നെ അത് കാലാകാലം ഒരു വില്ലനിൽ നിന്നുള്ളതിൽ കഥാപാത്രം സൃഷ്ടിക്കുക. അത് എപ്പോൾ അത് നിലനിൽക്കലാന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. ഈ പ്രശ്നം ബദരയിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയും എവിടെയാണ് വെള്ളം ഉണ്ടാവും, ഇവിടുത്തെ ഘടന എങ്ങനെ. ഇവിടെ താഴ്ന്ന ഭാഗത്ത് വെള്ളം നിൽക്കും, സ്വാഭാവികമായിട്ട് അപ്പുറത്തെ മണ്ണിടും, എല്ലാ പറമ്പിലും മണ്ണിടും. ഇപ്പോൾ ഈ വയലിൻ്റെ അകത്ത് മണ്ണിടാത്ത ഏത് കണ്ടുള്ളത്? എല്ലാ കണ്ടത്തിലും മണ്ണിട്ട്, ഒന്നോ രണ്ടോ കണ്ടാണ് മണ്ണിടാത്ത. ആ കണ്ടത്തിൽ എന്തായാലും സ്വാഭാവികമായിട്ട് വെള്ളം നിൽക്കും എന്ന് വെച്ച് ആ കണ്ടക്കാരനാണോ അതിൻ്റെ ഉത്തരവാദി? അല്ല. ഇനി ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ത്? അത് കാണണം. കണ്ടാൽ ഇവിടുത്തെ പ്രശ്നം എന്നേക്കായിട്ട് തീർന്നു. ഇതൊരു രാഷ്ട്രീയ ആയുധമായിട്ടും ഒരാളെ കുത്താനോ അല്ല ഒരാളെ പൈചാരാനോ ആക്കിയിട്ട് ഒരു ഉപകരണമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതവർക്കൊരു കാലകാലത്തേക്കുള്ള ഒരു ഗിഫ്റ്റാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, സ്വയം തിരുത്തിയിട്ട് മുന്നേറാം. എന്താണ് ചെയ്യേണ്ടത്? ഒന്നിച്ചിട്ട് ചെയ്യാം. സഹകരണം എല്ലാ മേഖലയിലും ഉണ്ടെങ്കിലല്ലോ, ഒരു പ്രശ്നവും ഇല്ല ഇവിടെ.